മനുഷ്യജീവന് വിലകൽപ്പിക്കാത്ത ചില സംഭവങ്ങളാണ് ഇന്ന് വാർത്തകളിലൊക്കെ ഇടം പിടിച്ച് നിൽക്കുന്നത്. ലെക്ഷർ ഹോസ്പിറ്റൽ ഇന്ന് വാർത്തകളിൽ അതിങ്ങനെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. അവയവ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അവയവദാനവുമായി അതിൻ്റെ അപ്പുറത്തേക്ക് ആ വാർത്ത മാറുന്നത് പ്രകാരമാണ്. ഡോക്ടർ ഗണപതിയാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 2009 നടന്നൊരു സംഭവം, എബിൻ എന്ന് പറയുന്ന പയ്യൻ ആക്സിഡൻ്റ് ആവുകയും കൊതമംഗലത്തു നിന്നുള്ള ഹോസ്പിറ്റലിൽ നിന്നും ലക്ഷോറിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. തുടർന്ന് അവയവദാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്തിഷ്ക മരണത്തോടുകൂടി അവയവദാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കാതെ ഇത്തരം സംഭവങ്ങളെ കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവിടെയാണ് നമ്മുടെ മുമ്പിലുള്ള ഈ ആശുപത്രികൾ എത്രത്തോളം അപകടകരമായിട്ടായിരിക്കും ഒരു രോഗിയെ നോക്കിക്കാണുക, എത്രത്തോളം സാമ്പത്തികപരമായിട്ടായിരിക്കും ഓരോ രോഗികളെയും കൈകാര്യം ചെയ്യുക എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നെ അറിയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു സങ്കടത്തെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി. അവരുടെ കുടുംബത്തിൽ 4 ആൺമക്കളാണ്. 5-ാമത് അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. 3 മാസത്തോളം ആ പെൺകുഞ്ഞ് അവർക്കുണ്ടായിരുന്നു. ആ മുദീസയൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് പിത്തസഞ്ചി ഇല്ല എന്ന് മനസ്സിലാവുന്നത്. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ എറണാകുളത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, അപ്പനമ്മയാണ് കൊണ്ടുപോകുന്നത്. ആ പെൺകുഞ്ഞിനെ വാങ്ങുന്നുണ്ട്, അവരത് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. കുഞ്ഞിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു, അവരോട് പറയുന്നുണ്ട് ഒരു ഇഞ്ചക്ഷൻ വെക്കണമെന്ന് പറയുന്നു, ഇഞ്ചക്ഷൻ വെക്കുന്നു. പിന്നീട് അവർ പറയുകയാണ് ആ കുഞ്ഞ് അനങ്ങുന്നില്ല, ഏകദേശം മരണം അതോടുകൂടി. കാരണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മരണപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയും ഇഞ്ചക്ഷനോടുകൂടി ആ കുഞ്ഞിൻ്റെ ജീവന് അപകടകരമായിട്ടുള്ളൊരു നിലനിൽപ്പ് അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീടാണ് ഉണ്ടാകുന്ന സംഭവങ്ങൾ. ഈ ബോഡി വിട്ട് കിട്ടണമെങ്കിൽ എത്രയോ വലിയൊരു തുക അടയ്ക്കണമെന്ന് പറയുകയാണ്. സാമ്പത്തികപരമായിട്ട് അത്രയും വലിയ ചുറ്റുപാടല്ലാത്ത ഭവനമായതുകൊണ്ട് അപ്പൻ ആ കുഞ്ഞിനെ വിളിക്കുകയാണ്, മൂത്ത പുത്രനാണ് അവനെ വിളിക്കുകയാണ്. അപ്പൻ്റെ ബന്ധത്തിലുള്ള ഒരു ടീച്ചറുടെ വീട്ടിൽ പോയിട്ട് കടം വാങ്ങാൻ പറയുകയാണ്. ആ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വലിയ വീടിനെ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പണമൊക്കെ സംഘടിപ്പിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ മരണപ്പെട്ട് കഴിഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന ആ കുഞ്ഞിനെ വിട്ടുകിട്ടാൻ വേണ്ടി, മരണപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ പറയേണ്ടതായിട്ട് വരും, ആ കുഞ്ഞിനെ വിട്ടുകിട്ടാൻ വേണ്ടി പണം കടം വാങ്ങി വീട്ടിലേക്ക് വരികയാണ്. പിന്നീട് ആ നാട്ടിലെ MLA ഇടപെടൽ മൂലം കുറച്ച് കാശൊക്കെ ഇളവ് ലഭിച്ച് ആ കുഞ്ഞിൻ്റെ ബോഡി വിട്ടുകിട്ടാൻ നിൽക്കുന്ന സമയം ആ ആശുപത്രിയിലുള്ള ഡോക്ടർ ഈ മാതാപിതാക്കളോട് പറയുന്ന കാര്യമാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞു, പക്ഷേ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചൂട് നിലനിൽക്കുന്നതുകൊണ്ട് ചില മെഷീനുകളുടെ പ്രവർത്തനം മൂലം ഈ കുഞ്ഞിനെ ജീവൻ്റെ നിലനിൽപ്പുള്ളതുകൊണ്ട് തന്നെ, ചെറിയൊരു നിലനിൽപ്പുള്ളതുകൊണ്ട് തന്നെ എല്ലാവിധ യന്ത്ര സജ്ജീകരണങ്ങളോടുകൂടി വീട്ടിലേക്ക് എത്തിക്കാം. അതിന് ഇത്ര പണം അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ മെഷീൻ എടുക്കുന്നതോടുകൂടി കുഞ്ഞിൻ്റെ മരണം യാഥാർത്ഥ്യമാകും. സ്നേഹമുള്ളവരെ, വലിയ സങ്കടത്തോടുകൂടിയാണ് ആ മകൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന മനുഷ്യ ശരീരത്തെ ഒരു വിൽപ്പന വസ്തുവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എത്രത്തോളം നമുക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ സാധിക്കും, എത്രത്തോളം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും, എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ സാധിക്കുക, ഒരു വലിയ ചോദ്യചിഹ്നം ഇന്ന് സമൂഹത്തിൽ ഉയർന്നിൽക്കുകയാണ്. പല സിനിമകളിലൊക്കെ നമ്മളിത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നിവിടെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണോ എന്ന് പോലും, കോടതിക്ക് പോലും അതൊരു സംശയമാകുന്ന രീതിയിൽ കേസ് ഏറ്റെടുത്തിരിക്കുമ്പോൾ അടുത്ത നാളുകളിലൊക്കെ അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെ കടന്നു വരാം. 2 വാർത്തകളെയാണ് മുന്നിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അമൽ ജ്യോതിയിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി, ആ കോളേജിനെ എപ്രകാരമാണ് സമൂഹം നോക്കിക്കണ്ടത്, വാർത്താമാധ്യമങ്ങൾ നോക്കിക്കണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതിനേക്കാളും
രണ്ടും ജീവന് പ്രാധാന്യമുള്ളതാണ്. ഒപ്പം മനുഷ്യ ശരീരങ്ങളെ ബിസിനസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഹോസ്പിറ്റലിനെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്ര മിതത്വത്തോടുകൂടിയാണ് പല മാധ്യമങ്ങളും ഈ വിഷയത്തെ ചർച്ചയാക്കുന്നത്. ആരും ആ ഹോസ്പിറ്റലിനെതിരെ കൊടി പിടിക്കാനോ എതിർക്കാനോ ഇല്ല എന്നത് നമ്മളൊക്കെ അത്ഭുതമുളവാക്കുന്നത് തന്നെയാണ്. ചിലരുടെയൊക്കെ കാഴ്ചപ്പാടുകൾ ചില മതവിഭാഗങ്ങൾക്കെതിരെ മാത്രമായി ഭവിക്കുകയാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സുവിശേഷത്തിൽ ഇന്ന് ഈശോ വളരെ അപകടകരമായിട്ടൊരു നിലനിൽപ്പിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. അത് ഒരു പക്ഷേ ക്രിസ്തു ശിഷ്യനായ നമുക്ക് ഒരു പക്ഷേ ഒരിക്കലും അതൊരു പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണമെന്നില്ല. ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി ഒരു പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കും, പക്ഷേ ശത്രുക്കളെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? തീർന്നില്ല, നിൻ്റെ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് കൂടി ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരടി കിട്ടുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ടാകും. മറുകരണം കൂടി കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ ഷേപ്പ് പഴയ സ്ഥിതിയിലേക്ക് വരാമെന്ന് കൂടി ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. സ്നേഹമുള്ളവരെ, ശത്രുക്കളെ സ്നേഹിക്കാൻ സാധിക്കുമ്പോഴാണ് നീ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുക. ഈ സമൂഹത്തിൽ നമ്മെ മാത്രം തെരഞ്ഞു പിടിച്ച് കല്ലെറിയുന്നവരെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് മാറുക. ചിലപ്പോഴൊക്കെ ഒരു ക്രിസ്തുവിൻ്റെ സഹചാരി, ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിലൊക്കെ നമ്മളെ മാത്രം കല്ലെറിയുന്നവർ നമ്മുടെ മുമ്പിലുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അവരെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ, അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹമൊക്കെ യാഥാർത്ഥ്യമാകുന്നത്. ഈ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അതുതന്നെയല്ലേ കുരിശിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഈശോയുടെ ചങ്കിൽ കുത്തിയവനെയും ഈശോയെ വേദനിപ്പിച്ചവരെയും ഈശോ ഒരു വാക്കുപോലും അവരെ ശപിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ്. ക്ഷമാപൂർവം ഏറ്റെടുക്കാനുള്ള ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ദൈവത്തെപ്പോലെ ഒരു ഹൃദയം എങ്ങനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും? വളരെ എളുപ്പമാണ്. ഒന്ന് മറക്കാൻ പഠിച്ചാൽ മതി, എല്ലാം ഒന്ന് ക്ഷമിക്കാൻ പഠിച്ചാൽ മതി. ക്ഷമിക്കുക എന്ന് പറയുന്ന ആ വാക്കിന് മറക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ, വേദനകൾ നിനക്ക് ക്ഷമിക്കാൻ പറ്റുകയാണെങ്കിൽ, മറക്കാൻ പറ്റുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിൻ്റെ ശത്രുക്കളെ നിൻ്റെ സ്നേഹിതന്മാരാക്കിയെടുക്കാൻ പറ്റും. സ്നേഹമുള്ളവരെ, നമ്മളെ വേദനിപ്പിച്ചവരെയും നമ്മളെ സങ്കടപ്പെടുത്തിയവരെയൊക്കെ മറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കണ്ണീര് ഒഴിക്കാനായിട്ട് നമ്മുടെ കണ്ണീര് ഒഴിക്കിയവരാണ് അവർ, അല്ലേ? അവരെയൊക്കെ നമുക്ക് എങ്ങനെ മറക്കാൻ സാധിക്കുമെന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ മറന്നേ പറ്റൂ, ക്ഷമിച്ചേ പറ്റൂ, എങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ, ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പഠിക്കാം. നമ്മൾ കേട്ടിട്ടില്ലേ, ആനയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പകവെച്ചു പോക്കുന്നൊരു ജീവിയാണെന്ന് ആന എന്ന് പറയുന്നത്. നമ്മൾ അതിനോടനുബന്ധിച്ച് പല കഥകളും കേട്ടിട്ടുണ്ടാകാം. അതിനേറ്റം മുറിവ് അത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് പിന്നീട് പലരെയും ആക്രമിച്ചതൊക്കെയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകാം. അതുപോലെ തന്നെ അരണ, ചിലപ്പോഴൊക്കെ അതിന് അപകടമേറ്റിട്ടും ചിലപ്പോൾ കടിക്കാൻ വരുമ്പോൾ മറന്നു പോകുന്ന ഒരു ജീവിയായിട്ടാണ് അരണയെ വാഴ്ത്തുന്നത്. സ്നേഹമുള്ളവരെ, മറക്കാൻ പഠിക്കണം. നിൻ്റെ മുറിവുകളിൽ, നിൻ്റെ മുറിവിൻ്റെ ആഴങ്ങളിൽ നിന്നെ മുറിപ്പെടുത്തിയവരുടെ സ്നേഹം അവർക്ക് നീ മനസ്സിലാക്കി കൊടുക്കണം. നീ ഏറ്റെടുക്കുന്ന മുറിവുകളാണ് മുറിപ്പെടുത്തിയവരെ സ്നേഹിച്ചതിൻ്റെ അടയാളമെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ അവർ തീർച്ചയായും മാനസാന്തരപ്പെടും. അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ പഠിക്കാം, ക്ഷമിക്കാൻ പഠിക്കാം, മറക്കാൻ പഠിക്കാം. അങ്ങനെ ദൈവത്തെപ്പോലൊരു ഹൃദയം നമുക്ക് സ്വന്തമാക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.